ഹായ് ഹലോ എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ട് നമ്മളെല്ലാവരും ഒന്ന് ഷോക്കായി. എങ്കിലും ഒരു 50% പ്രേക്ഷകർ പറയുന്നത് ഇതൊക്കെ സ്വപ്നമാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ ആരും പറയാത്ത ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങളെല്ലാവരെയും ഞാനും കണ്ടിട്ട് നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ട് മൗനരാഗം പ്രേക്ഷകർ എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് വീണ്ടും മെട്രോ സ്റ്റാറിനൊപ്പം തന്നെ പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് പ്രൊമോ കണ്ടപ്പോഴും അതുപോലെ തന്നെ അതിൽ നമുക്കറിയാം എന്തായാലും ബഹാസുരനും മക്കളും എല്ലാം കൂടെ ചേർന്നിട്ടൊരു മറ്റേ മക്കളെന്ന് ഇപ്പോൾ പറയാൻ കാരണം സരയു മാത്രമല്ല മനോഹറും ഉണ്ട് മരുമകനായിട്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ കല്യാണിയുടെയും കിരണിൻ്റെയും സന്തോഷങ്ങളൊക്കെ തല്ലി തകർക്കാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം ആസ്വദിച്ചാണ് മൗനരാഗം കാണുന്നത്. കാരണം കല്യാണിയും കിരണും മൂന്നാറിൽ പോയി ഓണം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ ഒരു ഓണം സെലിബ്രേഷൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നല്ലൊരു സിനിമാറ്റിക്കായിട്ട് അത് അത്രയും ആ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്രയൊന്നും കാണിക്കത്തില്ല, കുറച്ചെന്തെങ്കിലുമൊക്കെ സീൻസ് കാണിച്ചിട്ട് അവരുടെ ഓണം സെലിബ്രേഷനാണ് അവർ മൂന്നാറിലാണ് എന്നൊക്കെ കാണിച്ചു തന്നിട്ട് അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് പുതിയൊരു കാര്യം എടുത്ത് കാണിക്കാനാണ്, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോകാനാണ് സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മൗനരാഗം എല്ലാം ഇപ്പോഴും നമുക്ക് വലിയൊരു എന്താണ് ദൃശ്യവിസ്മയം തന്നെ കാണിച്ചു തരും. അത്തരത്തിൽ പറയുകയാണെങ്കിൽ നല്ല രസമാണ് റൊമാൻറ്റിക്കായിട്ട് നമ്മുടെ കിരണും കല്യാണിയും മൂന്നാറിൽ സന്തോഷത്തോടെ നടക്കുന്നതൊക്കെ കാണാം. പക്ഷെ ആ സന്തോഷം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ, പകരം ഇവിടെ ബഹാസുരനും പ്രകാശനും മൂങ്ങമുത്തശ്ശിയും ഷാരിയും സരയും എല്ലാവരും അത് കണ്ടിട്ട് ആകെ വിറളി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇവരുടെ ഈ ഒരു പ്ലാൻ സക്സസ് ആവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കല്യാണിയും കിരണും അവർ രണ്ടും വണ്ടിയിൽ പോകുമ്പോൾ ബാക്കിൽ മറ്റൊരു ജീപ്പ് പോലത്തെ ഒരു വണ്ടി വന്നിട്ട് ഇടിക്കുന്നതായിട്ടാണ് ആ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സത്യമാണെങ്കിൽ, സത്യമാണോ സ്വപ്നമാണോ എന്നൊക്കെയുള്ളത് ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം ഒരു ടേണിംഗ് പോയിന്റ്. ഇവരെന്ത് കല്യാണിയെ ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊക്കെ അവർ പരാജയപ്പെടും. അത് മാത്രമല്ല അവർ കാണിക്കുന്ന എല്ലാ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത് കിരണിനും കല്യാണിക്കും മറ്റൊരു നല്ല ഒരു കാര്യം സംഭവിച്ചുകൊണ്ടായിരിക്കും. അന്ന് ബഹാസുരൻ കിരണിനെയും കല്യാണിയെയും സ്വിറ്റ്സർലൻഡിലാണ്ട് അവർ ഹണിമൂണിന് പോകുന്ന ആ ഒരു ദിവസം അവർ റെഡിയായി ഇറങ്ങാൻ നിന്നപ്പോഴാണ് നമ്മുടെ അച്ഛനെ കാണിച്ചത്, മീൻസ് CS കാണിച്ചു കൊടുത്ത് രൂപയെ കൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കിയത്. അങ്ങനെ ചവിട്ടി പുറത്താക്കിയത് കൊണ്ട് അവർക്ക് അത് മീൻസ് കിരണിനും കല്യാണിക്കും മറ്റൊരു നല്ല ഭാവി ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് അവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, അതുപോലെ തന്നെ കല്യാണി നല്ല ഫേമസ് ഒരു ആർട്ടിസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവർ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ആ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കല്യാണി അനുഭവിക്കേണ്ടി വന്നേനെ, അതൊക്കെ മാറി. സാധാരണ അങ്ങനെയൊക്കെയാണ് സീരിയലിൽ കാണിക്കുന്നതെങ്കിൽ അതൊക്കെ മാറി രണ്ടുപേരും മറ്റൊരു വീട്ടിൽ പോയി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ മൂന്നാറിൽ വെച്ചിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതത്തിൽ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് കല്യാണിക്ക് ശബ്ദം തിരിച്ച് കിട്ടിയാലോ? ഇപ്പോൾ 1 crore രൂപ കൊടുത്തൊരു ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ ശബ്ദം തിരിച്ചു കിട്ടൂ എന്ന് പറയുന്നുണ്ട്. ഇനി സീരിയൽ കഥയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, റിയലി ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു സീരിയൽ കഥയാണല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രഡിക്ഷൻ അതൊരു നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെയാണെങ്കിൽ വിക്രമിന് കാശ് കൊടുത്ത് ചികിത്സ നടത്തി ചെയ്യുന്നതിന് മുന്നേ കല്യാണിക്ക് ശബ്ദം തിരിച്ചുകിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ സാധാരണ ഒരു ഹിന്ദി സീരിയൽ ട്രാക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, ആർക്കെങ്കിലും ഒരാൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഈ ഒരു തരത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ആവാതിരിക്കട്ടെ, കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടട്ടെ. അപ്പോൾ ഏതായാലും ശരി, നിങ്ങളുടെ കമൻസുകൾ പറയുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.